പാലാ സീറ്റിൽ തോറ്റ കേരള കോൺഗ്രസിന് തന്നെ സീറ്റ് വിട്ടു നൽകണമെന്ന വാദം യുക്തിരഹിതമെന്ന് പാർട്ടി അധ്യക്ഷൻ ടി പി പീതാംബരൻ. പുതിയ പാർട്ടികൾ മുന്നണിയിൽ വരുമ്പോൾ വിട്ടുകൊടുക്കേണ്ടത് എൻ സി പി മാത്രമല്ല, എൻ സി പി മാത്രം ഇത് സഹിക്കണമെന്ന് പറയുന്നതിൽ യുക്തിയില്ലെന്നും ടി പി പീതാംബരൻ പറഞ്ഞു. വിട്ടുവീഴ്ചക്ക് തയ്യാറാവില്ലെന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷേ വിട്ടുവീഴ്ചയെന്ന് പറഞ്ഞാൽ നാല് സീറ്റുള്ള പാർട്ടി ഒരു സീറ്റ് വിട്ടുകൊടുക്കുമെന്ന് പറഞ്ഞാൽ 25% സീറ്റ് കുറയുക എന്നർത്ഥം. മറ്റു പാർട്ടികൾ 20% സീറ്റ് കുറയുന്നുണ്ടെങ്കിൽ തരക്കെടില്ല. ഞങ്ങൾ മാത്രം ഇതെല്ലാം സഹിച്ചോളണം എന്ന് പറഞ്ഞാൽ പുതിയ ആൾ വന്നതിൻ്റെ ബാധ്യത ഞങ്ങൾ മാത്രം സഹിക്കണം എന്ന് പറഞ്ഞൊരു യുക്തിയുണ്ടോ? മാത്രമല്ല, ജയിച്ച സീറ്റ് തോറ്റയാൾക്ക് തിരിച്ചു കൊടുക്കണമെന്ന് പറയുന്നത് എന്ത് യുക്തിയാണ് അതുള്ളത്? അതിൻ്റെ സൂചന ജയിച്ചത് വലിയ കുറ്റമായി പോയ ഒരു ശിക്ഷയാണ് മടക്കൊടുക്കാന്ന് പറഞ്ഞത്. ജയിച്ചത് കൊണ്ട് തിരിച്ചു കൊടുക്കണം, അപ്പോൾ ഒരു കുറ്റമായി കണക്കാക്കുന്നുണ്ടോ? മന്ത്രിയൊക്കെ ചെയ്യുന്നതിൻ്റെ അഭിപ്രായം വ്യത്യസ്തമാണെന്ന് ഞാൻ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. ഒരു വിഭാഗവും ഇതിനെതിരല്ല. നാല് സീറ്റും മത്സരിക്കണം എന്നുള്ള കാര്യത്തിൽ പാർട്ടിയിലെ ഒറ്റ അഭിപ്രായമേ ഉള്ളൂ, ആരും അതിനെതിരായിട്ടില്ല. ഇടതുമുന്നണിയിൽ തുടരാൻ ശരത് പവാർ നിർദ്ദേശിച്ചതായി എൻ സി പി സംസ്ഥാന പ്രസിഡന്റ് ടി പി പീതാംബരൻ 24നോട് പറഞ്ഞു. എൻ സി പി ഇടതുമുന്നണിയിൽ ഉറച്ചു നിൽക്കും, ഇടതുമുന്നണി വിട്ടുപോകുന്ന കാര്യം ചിന്തിച്ചിട്ടില്ലെന്നും ടി പി പീതാംബരൻ പറഞ്ഞു. 40 കൊല്ലമായിട്ട് ഇടതുമുന്നണിയിലാണ്, ആ പാർട്ടി തന്നെ തുടരെ അല്ല, വേറെ പറ്റി ഇതുവരെ ആലോചിച്ചിട്ടില്ല. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് തീരുമാനം എടുക്കുക, അത് സംസ്ഥാന അഖിലേന്ത്യാ പ്രസിഡന്റായിരിക്കും തീരുമാനം എടുക്കുക. ഞങ്ങൾ എൽ ഡി എഫ് തന്നെ തുടരുകയാണ്. LDF മാറുന്നതിനെ പറ്റി ഇതുവരെ ആലോചിച്ചിട്ട് പോലും ഇല്ല. പാലായിൽ ജോസ് കെ മാണി മത്സരിക്കുമെന്നുള്ള വാർത്ത താൻ ഇതുവരെ കേട്ടിട്ടില്ല, അത്തരത്തിലുള്ള സൂചനകളില്ല എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. വിശദാംശങ്ങളുമായി സജോ ദേവസ്യയുണ്ട്. സജോ, ഇന്ന് ടി പി പീതാംബരൻ കുറച്ചുകൂടി രൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം നടത്തിയത്. ആദ്യം അദ്ദേഹം LDF വിടുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നീട് അദ്ദേഹം സൂചിപ്പിച്ചത് തോറ്റ പാർട്ടിക്ക് പാലാ വിട്ടു നൽകുന്നത് യുക്തിരഹിതമായ ആലോചനയാണ് എന്നുള്ളതാണ്. സീറ്റ് സംബന്ധിച്ചുള്ള തർക്കം ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് തന്നെയല്ലേ? വിവരങ്ങൾ എന്താണ്? നിമ്മി LDF വിടില്ല എന്നൊക്കെ പറയുമ്പോൾ തന്നെ വരികൾക്കിടയിൽ NCP നേതൃത്വം പറയാൻ ശ്രമിക്കുന്നത് പാലയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച ഇല്ല എന്നാണ്. NCP എന്ന് പറയുമ്പോൾ NCPക്ക് അകത്തെയും മാണി സി കാപ്പൻ ചേരി വളരെ കൃത്യമായൊരു നിലപാട് വിശദീകരിക്കുന്നുണ്ട്. പാലാ സീറ്റിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും വിട്ടുവീഴ്ചയ്ക്ക് തങ്ങൾ തയ്യാറല്ല എന്ന്. അതുതന്നെയാണ് ആ ചേരിയെ പിന്തുണയ്ക്കുന്ന സംസ്ഥാന അധ്യക്ഷൻ TP പീതാംബരൻ മാസ്റ്ററുടെ വാക്കുകളിലും വ്യക്തമാകുന്നത്, അതുതന്നെയാണ്. ഇതിലുള്ള ഒരു കൗതുകകരമായ കാര്യം, CPIMO കേരള കോൺഗ്രസ് MO ഇതുവരെ പാലാ സീറ്റിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു പരസ്യ പ്രതികരണത്തിനോ അല്ലെങ്കിൽ NCPക്ക് എന്തെങ്കിലും ഉറപ്പ് കൊടുക്കുന്നതിനോ തിരിച്ചോ എന്തെങ്കിലും ഒരു നിലപാട് വിശദീകരിക്കാൻ തയ്യാറായിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. ഇത് ചർച്ചകളൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നതാണ്. ഒരു ഉഭയകക്ഷി ചർച്ചയ്ക്ക് പോലും ഇതുവരെ CPIM മുൻകൈ എടുത്തിട്ടില്ല. അതായത് NCPയും കേരള കോൺഗ്രസും തമ്മിൽ ഒരു ഉഭയകക്ഷി ചർച്ചയ്ക്കോ തിരിച്ച് CPIMO ആയി LDFനകത്ത് ഒരു ചർച്ചയ്ക്കോ ഇതുവരെ അങ്ങനെ ഒരു മുൻകൈ എടുത്തിട്ടില്ല. അതിൻ്റെ അർത്ഥം പാലാ സീറ്റിൻ്റെ കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല എന്നത് ഏറെക്കുറെ ഉറപ്പാണ്. കാരണം കേരള കോൺഗ്രസ് MN ജോസ് വിഭാഗത്തിനാണ് സീറ്റ് നൽകാമെന്നൊരു ആഭ്യന്തര ധാരണ LDFനകത്ത്, അതായത് CPIM ഇതിനകം തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും അത് സംബന്ധിച്ച് വ്യക്തമായ ഒരു തീരുമാനം പ്രഖ്യാപിക്കുകയോ അങ്ങനെ ഒരു സൂചന നൽകാനോ CPIM തയ്യാറായിട്ടില്ല. അതുതന്നെയാണ് NCP നേതൃത്വത്തെ കുഴയ്ക്കുന്നത്, പ്രത്യേകിച്ച് മാണി സി കാപ്പനെ. AK ശശീന്ദ്രൻ ഏതായാലും എന്ത് വന്നാലും LDF വിടില്ല എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ അത് വ്യക്തവുമാണ്. ആ നിലപാട് അദ്ദേഹം ആവർത്തിച്ച് വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ മാണി സി കാപ്പൻ അപ്പോഴും കുഴപ്പത്തിലാണ്. അതായത് ഈ പാലാ സീറ്റിന്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത കുറവുണ്ട്, അതിലൊരു ക്ലാരിറ്റി ഇല്ലാതെ മുന്നണി വിടുക എന്നൊരു തീരുമാനം പ്രഖ്യാപിക്കാൻ കഴിയില്ല, അതുകൊണ്ട് കാത്തിരിക്കേണ്ടി വരും എന്നൊരു അവസ്ഥയിലേക്ക് മാണി സി കാപ്പൻ എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ സീറ്റ് വിട്ടു നൽകില്ല എന്ന് അസന്നിഗ്ധമായി പറയുകയാണ്. അതായത് LDFന് പുറത്തേക്കുള്ള വഴി NCPക്ക് ഇപ്പോഴും തെളിഞ്ഞു തന്നെ കിടക്കുകയാണ് എന്നാണ് അതിൽ നിന്ന് വായിച്ചിരിക്കുന്നത്. 24 രണ്ട് വർഷത്തിന്റെ നിറവിൽ